ഇന്ത്യയുടെ കോവിഡ് മാനേജ്മെന്റ് മഹാ മോശമാണ് മറ്റു രാജ്യങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന കൊഞ്ചിന്റെ തലച്ചോറുള്ള മലയാളി ബുദ്ധിജീവികൾ ചിലത് മനസ്സിലാക്കുക കേരളത്തിലെ നാല് ജില്ലകൾ കൂടുന്ന ജനസംഖ്യയെ ഇസ്രായേൽ എന്ന രാജ്യത്തുള്ളൂ നമ്മുടെ വെറും രണ്ട് ജില്ലയുടെ ജനസംഖ്യയെ ന്യൂസിലാൻഡിലുള്ളൂ കേരളത്തിലെ 9 ജില്ലയുടെ ജനസംഖ്യ മാത്രമേ ഓസ്ട്രേലിയയിലുള്ളൂ തമിഴ്നാട്ടിലെ ജനസംഖ്യ മാത്രമേ ബ്രിട്ടനിലുള്ളൂ തമിഴ്നാടും കർണാടകയും ചേർന്ന ജനസംഖ്യയെ റഷ്യയിൽ പോലുമുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത്രയും ജനസംഖ്യയുള്ള ഒരു മഹാരാജ്യത്തെ കോവിഡ് മാനേജ്മെന്റ് കൂടുതൽ സമയമെടുക്കും ബാക്ടീരിയയുടെയും ഒപ്പം വൈറസിന്റെയും സ്വഭാവം കാണിക്കുന്ന ഈ സൂക്ഷ്മജീവിയെ ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് തീർച്ചയായും ഇതിനെ ഉണ്ടാക്കി വിട്ട കമ്മ്യൂണിസ്റ്റ് ചൈനക്കാർക്ക് മാത്രമായിരിക്കും കാര്യം അവരാണല്ലോ ഇതിനെ ഉണ്ടാക്കി വിട്ടത് അപ്പോൾ അവരുടെ കൈ തന്നെ കാണും ഇതിനുള്ള പ്രതിവിധിയും അത് അങ്ങനെയല്ലേ വരൂ 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയുമായി തട്ടിച്ചു നോക്കിയാൽ വെറും 30 കോടി ജനങ്ങളുള്ള അമേരിക്ക പോലും നന്നായി കഷ്ടപ്പെട്ടു കോവിഡ് മൂലം അമേരിക്ക ഇന്ത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൂമി വലിപ്പം വെച്ച് നോക്കിയാൽ ഇന്ത്യയ്ക്ക് 3.28 കോടി സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിലാണ് 140 കോടി ജനസംഖ്യയെങ്കിൽ അമേരിക്കയ്ക്ക് അത് 9.83 കോടി സ്ക്വയർ കിലോമീറ്ററിലാണ് വെറും 30 കോടി ജനസംഖ്യ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം വിവരം വെക്കുന്ന ഒരു കാര്യവും കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് മലയാളികൾക്ക് ഇന്നലെയും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ഇനി നാളെയും കിട്ടാൻ പോണില്ല വിദ്യാഭ്യാസ രീതിയാവട്ടെ പരീക്ഷ ജയിക്കാനും വികസിതമായ വിദേശ രാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സ്റ്റുഡൻ്റ് വിസയിൽ കുട്ടികളെ കയറ്റിവിടാനും മാത്രം പിന്നെ ഇന്ത്യയിലെയും കേരളത്തിലെ കഴിഞ്ഞ 65 വർഷത്തെയും വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഏറിയവരും ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരുന്നു എന്ന വസ്തുതയും നമ്മൾ മലയാളികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് ചാനലുകൾ തങ്ങളുടെ താല്പര്യമനുസരിച്ച് ചർച്ചിച്ച് വെക്കുന്നതൊക്കെ സത്യമാണെന്ന് കരുതുന്ന മറച്ചൊന്ന് കാണില്ല എന്ന് പോലും ചിന്തിക്കാത്ത ഒരു ജനതയെയാണ് നമ്മൾ സത്യത്തിൽ ഇപ്പോഴും പ്രഭുത്തർ എന്ന് വിളിക്കുന്നത് ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് ഇന്ത്യയിലെ 100 പേരെ എടുത്താൽ അതിൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതായത് ഇന്ത്യയിലെ 100 പേരിലെടുത്താൽ അതിൽ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല ഒരാൾ പോലും വോട്ട് ചെയ്യുന്നില്ല ഒരാൾ പോലും തികച്ച് വോട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ CPI വരും CPM വരും മറ്റ് ഇടത് പാർട്ടികൾ വരും ഇനി മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ സകല മാമാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചു വെക്കുന്നതൊന്നും ഇന്ത്യയിലെ 0.5% ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല എന്ന് ഓർക്കുക മറിച്ചായിരുന്നെങ്കിൽ ഇവർ ഇവരുടെ കഴിവ് വെച്ച് 2014ലും 2019ലും കോൺഗ്രസ്സിന് ഭരണം നേടിക്കൊടുക്കുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല കേരളത്തിലെ 19ഓ 20ഓ സീറ്റ് വാങ്ങിക്കൊടുക്കാനേ ഇവരെ കൊണ്ട് പരമാവധി പറ്റുമോ പക്ഷേ അതുകൊണ്ട് ഇന്ത്യ ഭരിക്കാനാവില്ലല്ലോ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്